ഹലോ ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റുള്ള ഒരു ടൊമാറ്റോ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു ടൊമാറ്റോ ചിക്കനാണിത്. അപ്പോൾ ഇന്ന് നമുക്ക് അതൊന്നുണ്ടാക്കിയാലോ. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ഇടത്തരം വലിപ്പമുള്ള 2 കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. നന്നായി വഴറ്റി കൊടുക്കുക. നമ്മള് ഇഞ്ചി നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഇതിലോട്ട് ഇടരുത്. ഇതുപോലെ ചതച്ചിട്ട് വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്. ഇഞ്ചിയുടെ പച്ചമണം മാറുന്നത് വരെ ഒരു 5-10 സെക്കൻഡ് നമ്മൾ ഇത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയുടെ പച്ചമണമൊക്കെ മാറി നല്ല നന്നായി അതിന്റെ ചൊവയൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ അതിലോട്ട് ഇടത്തരം വലിപ്പമുള്ള 2 തക്കാളി, നന്നായി പഴുത്ത 2 തക്കാളി മുറിച്ചത് ഇട്ടുകൊടുക്കാം. അതുകൂടി നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഒരു 5-10 സെക്കൻഡ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ നന്നായി ഈ തക്കാളി വാടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തക്കാളി ഒരു പകുതിയോളം വാടി കഴിയുമ്പോൾ നമ്മൾ അതിലോട്ട് 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് ആവശ്യമുള്ള 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ 2 മസാലകൾ മാത്രമേ നമുക്ക് ഈ ഒരു ചിക്കൻ കറിയിലേക്ക് ആവശ്യമുള്ളൂ. ഇനി ഇത് നന്നായി നമുക്ക് ഇതിന്റെ പച്ചമണം പോകുന്നത് വരെ ഈ തക്കാളിയുമായിട്ട് നന്നായി കൂട്ടി യോജിപ്പിക്കുക. കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ ചിക്കൻ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതുകൂടി നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കാം. നന്നായി യോജിപ്പിച്ചു കൊടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മൾ ചേർത്ത തക്കാളിയുടെയും ഇഞ്ചിയുടെയും മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഒക്കെ ടേസ്റ്റ് എത്തുന്നത് വരെ നന്നായി തന്നെ യോജിപ്പിക്കുക. ശേഷം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ഉപ്പിടുക, എന്നിട്ട് നമുക്ക് നോക്കിയതിന് ശേഷം ടേസ്റ്റ് ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ്. നമ്മളിതിലോട്ട് ഒരു 2-3 ടീസ്പൂണ് വെള്ളം മാത്രമേ ഒഴിക്കുകയുള്ളൂ. ബാക്കിയൊക്കെ ഈ തക്കാളിയുടെ വെള്ളം ഇറങ്ങിയിട്ട് ചിക്കൻ നിന്നും വെള്ളം ഇറങ്ങിയിട്ട് അങ്ങനെയാണ് ഇത് വെന്ത് കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. ഇതിനി നന്നായി വെന്ത് വരുമ്പോൾ, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈ ചിക്കനെ എത്രയും പെട്ടെന്ന് റെഡിയായി കിട്ടുന്നതാണ്. വേറെ ഒരു പണിയില്ല, നല്ല ഈസി ചിക്കൻ കറിയാണിത്. ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ അതിൽ വെള്ളം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. തക്കാളിയുടെയും ചിക്കൻ്റെയൊക്കെ വെള്ളം അതിലിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീരെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊരു 1/2 വേവ് ആവുമ്പോൾ ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള കറിവേപ്പിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോഴൊക്കെ ഈ സമയങ്ങളിലൊക്കെ നല്ല ലോ ഫ്ലെയിമിലായിരിക്കണം ഗ്യാസിൽ നമ്മുടെ ചിക്കൻ ഉണ്ടായിരിക്കേണ്ടത്. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് ഭയങ്കര ലൂസായിട്ടുള്ള ഒരു കറിയല്ല, തിക്കായിട്ട് ഈ തക്കാളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ നല്ല ടേസ്റ്റ് നമ്മുടെ ചിക്കനിലിങ്ങനെ പിടിച്ച് നല്ല എല്ലുകൂടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും നല്ല രുചിയിലായിരിക്കും ഈ ഒരു ചിക്കൻ ഉണ്ടാവുക. ഈ സമയത്തൊക്കെ നമ്മുടെ സ്റ്റൗ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് ഈ ഒരു തക്കാളിയുടെയും അതുപോലെ ഇഞ്ചിയുടെയൊക്കെ ടേസ്റ്റ് നന്നായി ഇതിൽ പിടിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് നന്നായി വെന്ത് ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇത് കാണാം. ഇപ്പോൾ ഇതാ നന്നായി എണ്ണയൊക്കെ സൈഡിൽ നിന്നൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് 1 ക്യാപ്സിക്കത്തിന്റെ പകുതി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്,
നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കാൻ മതി, അല്ലെങ്കിൽ തന്നെ നല്ല സ്വാദാണ് ഈ ചിക്കൻ കറിക്ക്. ഇനി നമുക്ക് ഇത് നന്നായി ഇളക്കി ഒഴിപ്പിക്കണം. അതിന് ശേഷം നമുക്ക് അവസാനമായിട്ട് ഇതിലോട്ട് 2 ടീസ്പൂണ് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ തക്കാളി ചിക്കൻ ആണല്ലോ ഉണ്ടാക്കുന്നത്, ടൊമാറ്റോ ചിക്കൻ. അപ്പോൾ ടൊമാറ്റോ സോസ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒരു 5 മിനിറ്റ് കൂടി അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ തന്നെ ഇത് കാണുമ്പോൾ അറിയാൻ സാധിക്കും നന്നായി ചിക്കനിൽ എല്ലാം പിടിച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. നല്ലൊരു പെരണ്ട രൂപത്തിലാണുള്ളത്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയും കൂട്ടിക്കഴിക്കാൻ നല്ല സ്വാദാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ ചിക്കൻ റെഡിയായി കഴിഞ്ഞു.